ദേശപുഷ്പെന്ന് വെച്ചാല് നമ്മളുടെ അമ്മാമ മിറ്റത്തൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടില്ലേ കുറെ ചെടി കൂട്ടങ്ങള്, അതിനകത്തുള്ള 10 കൂട്ടം ചെടികളാണ് ദേശപുഷ്പം എന്ന് പറയുന്നത്. അത് നമ്മള് പ്രധാന ചടങ്ങുകളിൽ ഒക്കെ വയ്ക്കും. എന്ന് വെച്ചാല് കല്യാണം, അമ്പലത്തിലുള്ള ഓരോ പൂജകള്, പിന്നെ നമ്മൾ കർക്കിടക മാസത്തില് ശ്രീ ഭഗവതിക്ക് വയ്ക്കുക എന്ന് പറയും, അതിന് വയ്ക്കും. പിന്നെ നമ്മൾ തിരുവാതിരയ്ക്ക് മാതിരാ പൂജ ഇടാനായിട്ട് ദശപുഷ്പം വയ്ക്കും. നമ്മുടെ വീട്ടിലുണ്ടല്ലോ, നമ്മളുടെ വീട്ടില് ദശപുഷ്പത്തില് തിരുതാളി ഇല്ല, വിഷ്ണുക്രാന്തി ഇല്ല, ബാക്കിയെല്ലാം നമ്മുടെ മുറ്റത്തുണ്ട്. അമ്മാമ കാണിച്ചുതരാട്ടാ. ഹിന്ദു സങ്കല്പനുസരിച്ചിട്ട് നമ്മളുടെ ദശപുഷ്പങ്ങൾക്കൊക്കെ ഓരോ ദേവന്മാരുണ്ട്. അപ്പൊ നമ്മളുടെ ദശപുഷ്പത്തിലെ ആദ്യത്തെയാണ് കരുക. കരുകയുടെ ദേവതയാണ് ബ്രഹ്മാവ്. കരുക നമ്മള് ഗണപതി ഹോമത്തിനൊക്കെ ഉപയോഗിക്കും, അമ്പലത്തിൽ കൊടുക്ക ചെയ്യൂലേ അതിനൊക്കെ. ഇത് ഗണപതിക്ക് മാല കെട്ടി നമ്മള് ചാർത്താറുണ്ട്. പിന്നെ നമ്മൾ ബലികർമ്മങ്ങൾക്ക് ഉപയോഗിക്കും. അടുത്തത് ചെറുള്ള, ഇതിന്റെ ദേവതയാണ് യമൻ. നമ്മള് മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കും, ഇത് കൂടാതെ ബലികർമ്മത്തിന് ഉപയോഗിക്കും. വിഷ്ണുക്രാന്തി, വിഷ്ണുക്രാന്തി എന്ന് വെച്ചാൽ ഇതേപോലെ ഇരിക്കും. അമ്മാമ്മയുടെ അടുത്ത് വിഷ്ണുക്രാന്തി ഇല്ല, വിഷ്ണുക്രാന്തി അല്ല, ഇതിന്റെ ദേവതയാണ് മഹാവിഷ്ണു. ഇത് പൂവാങ്കുരുമില, ഇതിന്റെ ദേവത ശ്രീ പാർവതി. മുമ്പ് എൻ്റെ അമ്മാമ്മയൊക്കെ ഇരുന്നപ്പോൾ ഇതിന്റെ നീര് എടുത്തിട്ട് അത് തുണി നനച്ച് ഉണക്കും, വീണ്ടും വീണ്ടും ഉണക്കിയിട്ട് അത് തിരികത്തിക്കും. തിരികത്തിച്ചിട്ട് കൺമഷി, അതിൻ്റെ മഷി ഉണ്ടാവും, അത് ചിരകി എടുത്തിട്ടാണ് നെയ്യ് ചാലിച്ച് കൺമഷിയാക്കി തരാറ്. അടുത്തത് മുയൽസി ഉണ്ടാവും. മുയലിൻ്റെ ചെറിയതൊരു ചെറിയ സാദൃശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് മുയൽച്ചെവി എന്ന് പേരുന്നത്. ശിവനാണ് ഇതിൻ്റെ ദേവത. ഇതിൻ്റെ നീര് നമ്മൾ വാട്ടി പിഴിഞ്ഞെടുത്തിട്ട് നമ്മളിങ്ങനെ തൊണ്ടയിൽ പുരട്ടും, തൊണ്ടവേദന ഒക്കെ മാറാൻ അത് നല്ലതാണ്. ഇത് നമ്മള് കർക്കിടക മാസത്തില് രാവിലെ കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതിന്റെ നീരെടുത്തിട്ട് നെറ്റിയിട്ട് ഉപ്പൂറ്റി ചാർജ് കൊടുക്കും. നമ്മള് കേട്ടിട്ടില്ലേ സിനിമയിലൊക്കെ ഒരു പാട്ട്, നീര് ഇടിച്ചു പിഴിഞ്ഞ് നമ്മൾ കർക്കിടക മാസത്തിൽ മരുന്ന് കഴിഞ്ഞ് വയ്ക്കും. അപ്പം അതിനെ നമ്മൾ ചതച്ച് ചേർക്കാൻ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ചില ഔഷധങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. എന്താ പറയുക, മുക്കൂറ്റി ദേഹ്യം എല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ദേവത ശ്രീ ഭഗവതി. എന്റെ അമ്മ എനിക്ക് എണ്ണ കാച്ചി തരാറുണ്ട് തലയില്. ഇതാണ് കയ്യോന്നി, അതെ കയ്യോന്നിയ. ഇതിന്റെ നീരെടുത്തിട്ട് നമ്മള് വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ കാച്ചി തേക്കാറുണ്ട്. ഇതിന്റെ ദേവതയാണ് വരുണൻ. ഇതിന്റെ അതേ കുഞ്ഞു വിത്തുകൾ കണ്ടു, ഇതൊക്കെ വിത്തുകളുണ്ട്, ഇത് അതൊക്കെ വീണാണ് ഈ ഇതൊക്കെ ഇങ്ങനെ മുളച്ച് വലുതായി വന്നേക്കണം. അടുത്തത് നിലപ്പന, നിലപ്പന എന്നത് ഇതിന്റെ ദേവനാണ് കാമദേവൻ. ഇതിന്റെ ഒരു ഇതല്ലോ, നിങ്ങൾക്ക് തുമ്പി തുമ്പിൽ അതിന്റെ കുഞ്ഞു കുഞ്ഞു ഇത് വച്ചേക്കുന്നുണ്ടല്ലേ, ഇതിങ്ങനെ വേറെപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന പോലെയാണ് ഉണ്ടാവും, ഉണ്ടാക്കുന്നു. ഇതിന് പിന്നെ അടിയിലൊരു കിഴങ്ങുണ്ടാവും, അവ ഔഷധങ്ങൾക്കൊക്കെ അതിന്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കും. ഇത് ഉഴിഞ്ഞ ദേവത മന്ദിരമാണ്. ഇത് നമ്മൾ മുടിവീഴ്ചകളിലൊക്കെ ഉപയോഗിക്കും. പിന്നെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ
സൂക്ഷ്മങ്ങളിൽ നിൽക്കി. തിരുവാതിരി അത് നമ്മുടെ വീട്ടിലില്ല. എന്തായാലും മഴ വന്നപ്പോ പറ്റുപോയി. അതിന്റെ തേവര ഉണ്ണിക്കണ്ണ പടർന്ന് ചേർന്നൊരു ചെടിയാണ്. അതിന് ചെറിയ മഞ്ഞ പൂക്കൾ വെള്ള കലർന്ന മഞ്ഞ പൂവാണ് ഉണ്ടാവുന്നത്. ചെറിയ കായകളും അതിന് ഉണ്ടാവും. തിരുവാതിരയ്ക്ക് നമ്മൾ വികസ പുഷ്പങ്ങളൊക്കെ ചൂടുവല്ല. അപ്പൊ അടയ്ക്കാമണി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. അപ്പൊ നമ്മളുടെ ഈ വയലിന്റെ കരിയിലാണ് കാണുന്നത്. അപ്പൊ അത് ഇതിന്റെ ഒപ്പം നമ്മൾ ചൂടകളാണ് കാതിരാക്കുന്നത്. വികസ പുഷ്പങ്ങൾ ഇപ്പൊ നമ്മൾ ഓരോ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കറുക മുക്കുറ്റി ഒക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതിന് ഓരോന്നും ഓരോ കീർത്തനം ഉണ്ട്. അത് ഓരോ കീർത്തനം ചൊല്ലിയാണ് നമ്മളത് കാതിരാക്കുകയാണ് ഓരോന്നിട്ട് ചൂട്. ആദ്യം കറുകയ്ക്ക് ദേവനല്ലോ, നാൻമുഖൻ ബ്രഹ്മാവ് തന്നെയല്ലോ, പിന്നെ ചെറുളയ്ക്ക് നല്ല യമൻ നാവും ഇതല്ലോ ദേവകളും. മൂർത്തി വിഷ്ണു ക്രാതി പോവാതിനോ, മൂർത്തി മഹാവിഷ്ണു ലോകനാഥൻ, നാലാതിൻ പൂവാങ്കൂരു നിലയ്ക്കോ നാരി മനോഹരി ശ്രീ പാർവതി. അഞ്ചതിൽ മോക്ഷമിട്ടുള്ള ദേവൻ പഞ്ചബാണാദി മഹാശിവൻ താൻ, ആറതിൽ മുക്കോറ്റിക്കുള്ള ദേവൻ പാർവതി ദേവി ഭഗവതിയും. ഏഴതിൽ കയ്യുണ്ണിട്ടുള്ള ദേവൻ ഏഴമുതി നാദനാവരുണൻ, എട്ടതിൽ നിറപ്പനയ്ക്കുള്ള ദേവൻ കേട്ടില്ലയോ നല്ല കാമദേവൻ. ഒൻപത് നല്ലൊരു ഒഴിഞ്ഞോടറിഞ്ഞാലും ഇന്ദ്ര തന്നെ, പത്തത് തിരുതാളിക്കുള്ള ദേവൻ കീർത്തിമാനച്ചുതൻ ഉണ്ണിക്കണ്ണൻ. ആദി തുടങ്ങി ഗമത്തിൽ വച്ചു ആധാരമോടെ മാല കെട്ടി, ലോകനാഥന്റെ തിരുനാമങ്ങൾ അക്ഷരമഞ്ചും ജപിച്ചും കൊണ്ട്, മംഗല സ്ത്രീകൾക്ക് കണ്ട സൂക്തം ഞാനിതാ ശ്രീപാദം കൈത്തൊഴുന്നേ, ഞാനിതാ ശ്രീപാദം കൈത്തൊഴുന്നേ, ഞാനിതാ ശ്രീപാദം കൈത്തൊഴുന്നേ.